ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രച്ചിറ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി ഉദ്ഘാടനം ക്ഷേത്രത്തിൽ നടന്നു. എം വിജയൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. എംഎൽഎ ഫണ്ടിൽ നിന്ന് 60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചിറ നവീകരണ പ്രവൃത്തി നടക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രച്ചിറ സൗന്ദര്യവൽക്കരണം നടത്തി സംരക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. ക്ഷേത്രം സേവാ സമിതിയുടെ നിരന്തരമായ ഇടപെടലാണ് ക്ഷേത്രച്ചിറ സൗന്ദര്യവൽക്കരണത്തിന് വഴിയൊരുക്കിയത്. അന്നപൂർണേശ്വരി ക്ഷേത്രം പോലെ തന്നെ പരിഭാവനമായ സ്ഥലമാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രച്ചിറയും. സൗന്ദര്യവൽക്കരണത്തോടൊപ്പം ക്ഷേത്രച്ചിറ നവീകരിക്കുന്നതിനും നടപടി ഉണ്ടാകും. പുറത്തുനിന്നും മലിനജലം ഒഴുകി വരുന്നത് തടയാൻ ചിറയ്ക്ക് ചുറ്റും ചെങ്കല്ലുകൊണ്ട് ബോർഡർ നിർമ്മിക്കും. ഇതിനോട് ചേർന്നുള്ള മണ്ണ് റോഡ് ഇന്റർലോക്ക് ചെയ്ത് നവീകരിക്കും. ഇവിടെ എത്തുന്നവർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും 40ഓളം ബെഞ്ചുകളും സ്ഥാപിക്കും. 30ഓളം LED വിളക്കുകളും സ്ഥാപിക്കും. ചിറ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി ഏപ്രിൽ ആദ്യവാരത്തോടെ പൂർത്തിയാകും. ഈ വർഷത്തെ വിഷുവിളക്ക് ഉത്സവത്തിന് തുടക്കം കുറിക്കുന്ന ദിവസം സൗന്ദര്യവൽക്കരണം പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് എം വിജിൻ എംഎൽഎ പറഞ്ഞു. വളരെ ചെറിയ കിലോമീറ്ററുകൾ കൊണ്ടു നിൽക്കുന്ന കേരളത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആരാധനയാണ് ഈ ക്ഷേത്രങ്ങളുടെ ഉന്നമനം എന്നത്. ക്ഷേത്രങ്ങളുടെ എല്ലാ തലങ്ങളിലുമുള്ള മാറ്റം അത് നമ്മുടെ നാടിൻ്റെ തന്നെ വലിയ രീതിയിലുള്ള മുന്നോട്ട് പോക്കിന് സഹായമാകുന്നതാണ്. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ രവീന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. കെ പത്മിനി, രേഷ്മ പരാഗൻ, ക്ഷേത്രം സേവാ സമിതി സെക്രട്ടറി PK പത്മനാഭൻ, എൻ ശ്രീധരൻ, കെ മോഹനൻ, OV പവിത്രൻ, ഷാജി കല്ലേ, കെ ഗണേശൻ, PL ബേബി, KP നിഷ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.